ഹലോ എല്ലാവർക്കും പ്രെട്ടി പ്രിൻസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ഇൻട്രോയില് മോളും ഉണ്ടായിരുന്നു. മോളുടെ പേര് അമേലിയ എ അജയ് എന്നാണ്. വീട്ടിൽ ഇമ്മക്കുട്ടി എന്ന് വിളിക്കും. ആള് ഇപ്പോ സ്ഥിരമായിട്ട് എന്റെ വീഡിയോസിന്റെ ഇൻട്രോ കേട്ട് കേട്ട് ഇപ്പൊ എപ്പോഴും ഇൻട്രോ പറഞ്ഞിട്ട് നടക്കണം. ഹായ് ഹലോ എല്ലാവർക്കും, പെറ്റി പേശിക്ക് സ്വാഗതം പറഞ്ഞിട്ട് നടക്കലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ വീഡിയോ അല്ലേ, അപ്പൊ വാവയും കൂടെ ഉൾപ്പെടുത്താന്ന്. അതുപോലെ രണ്ടുമൂന്നൂർ പറയുകയും ചെയ്തു വാവയെ കൂടെ വീഡിയോയിൽ കാണിക്കണമെന്ന്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഇമ്മക്കുട്ടി. ആള് ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലൊക്കെ ഉണ്ടാവും. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോ. അപ്പോൾ നാളെ നമുക്ക് വാലന്റൈൻസ് ഡേ ആണ്, February 14th വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ പ്രണയിക്കുന്ന എല്ലാവർക്കും, പ്രണയത്തെ എതിർക്കുന്നവർക്കും, പ്രണയത്തിനായിട്ട് ഇങ്ങനെ ഒരു ഡേ വേണ്ട എന്നുള്ളവർക്കും, ഞങ്ങൾ എന്നും പ്രണയിക്കുന്നവരാണെന്ന് പറയുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ വർഷം എത്രത്തോളം ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും നമ്മൾ ചെറിയ ചെറിയ ആഘോഷങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഗിഫ്റ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ഗിഫ്റ്റോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ DIY ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഗിഫ്റ്റ്സ് ഐഡിയാസ് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്ക് സന്തോഷമാണ്, വാങ്ങുന്ന ആൾക്ക് സന്തോഷമാണ്, അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലും അതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മളായിട്ട് ചെയ്ത എന്തെങ്കിലും കൂടെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗിഫ്റ്റ് ഐഡിയാസ് നമുക്ക് നോക്കാം. സിമ്പിളാണ്, ഒരുപാട് കാശ് മുടക്കിയിട്ടുള്ള അങ്ങനെയൊന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഗിഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഒന്ന്, നമുക്ക് ഇപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ വാലന്റൈൻ കാർഡ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് വരുന്നത് അതായിരിക്കും. അപ്പോൾ വാലന്റൈൻ കാർഡ് നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം. അപ്പോൾ ഞാൻ ഒരു വാലന്റൈൻ കാർഡ് കാണിക്കാമേ. ഇതാണ് കാർഡ്. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹാപ്പി, ഇവിടെ എഴുതിയിരിക്കുന്നത് ഹാപ്പി, നമ്മളിങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇവിടെ എഴുതിക്കുന്നത് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നാണേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് കോഡ്സ് ഇട്ടിട്ടുണ്ട്, ഇവിടെയും കുറച്ച് കോഡ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ ലവ് യു നോട്ട് ഓൺലി ഫോർ വാട്ട് യു ആർ ബട്ട് ഫോർ വാട്ട് ഐ ആം വെൻ ഐ ആം വിത്ത് യു എന്നിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോഴത്തേക്കാണ് ഐ സ്റ്റിൽ ഫോൾ ഫോർ യു എവറി ഡേ. നമുക്ക് ഇഷ്ടമുള്ള എന്ത് കോഡ്സ് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ചെറിയൊരു, നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർഡ്. അപ്പോൾ നമുക്ക് ഈ കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം.
സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാല് ഒരു ബോട്ടില്. നമ്മളിപ്പോൾ ബോട്ടിലായിട്ടൊക്കെ ഒരുപാട് ട്രെൻഡ് അല്ലേ, അപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബോട്ടിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതായിട്ടാണ് ബോട്ടിലായിട്ട് നമ്മളിപ്പോൾ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ നമ്മളും അവരുമായിട്ടുള്ള ഒരു പിക്ക് നമുക്ക് കാണുമല്ലോ, അതിന് നമ്മളിത് പ്രിൻ്റ് എടുത്ത് ഇതുപോലെ ഒട്ടിച്ച്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പിസ്തയുടെ ഷെല്ലില്ലേ, പിസ്തയുടെ തോട്, പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ തോട് കിട്ടൂലേ, അതാണ് ഞാനിപ്പോൾ ഇവിടേക്ക് ഒട്ടിച്ചിരിക്കുന്നത്. അതിന് ഇവിടെ കുറച്ച് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടേക്ക് ഇങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി യുവർ വൈഫ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് കൊടുത്തതാണ്, ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് നമുക്കിപ്പോൾ ഒരുപാട് വാങ്ങാനൊക്കെ കിട്ടുന്നുണ്ട്, ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിൽ തന്നെ എത്തും. പക്ഷേ എങ്കിലും നമ്മുടെ കൈകൊണ്ട് നമുക്കിപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയില്ല, ഡിസൈൻ ചെയ്യാനൊന്നും അറിയില്ല, അങ്ങനെ സാരമില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്തൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാണിത്. അപ്പോൾ ഇതൊരു ഓപ്ഷനാണ് നമുക്കിങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ പതിപ്പിച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ഓപ്ഷൻ നോക്കാം. ഇതുപോലെ ബൗള് കിട്ടുമല്ലോ അല്ലേ, നമുക്ക് ഫിഷൊക്കെ കൊടുക്കുന്ന കടയിൽ മിക്ക സ്റ്റോഴ്സിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബൗള് വാങ്ങാൻ വേണ്ടി കിട്ടും, നമ്മൾ മീനൊക്കെ ഇട്ട് വയ്ക്കുന്ന ബൗള്. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കാം, എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ സാറ്റിൻ ത്രെഡും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നമുക്കിത് കുറച്ച് ലെങ്തിലായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ എന്താ ഇത്രയും നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, ഇത്രയും നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കാൻ പോവുകയാണേ. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഫിഷ് ബൗളിൽ ആ റെഡ് റിബണൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് രണ്ട് ഫിഷിനെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുമല്ലോ അല്ലേ. ഒരാൾ ദേ ഇവിടെ, ഒരാൾ ദേ ഇവിടെ. നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷനാണ്. ഇപ്പം മീനിനൊന്നും ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മളിങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ റൂമിൽ വെച്ചിട്ട് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു ഗിഫ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ DIY ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ്സ്. പിന്നെ ചോക്ലേറ്റ്സൊക്കെ ഇഷ്ടമുള്ളവർ കാണും, പെൺകുട്ടികളാണെങ്കിൽ ചോക്ലേറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് വാങ്ങിക്കൊടുക്കാം, അതൊക്കെ നമ്മുടെ കാശനുസരിച്ച്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ടെഡീസ് ഇഷ്ടമുള്ളവർ കാണും, അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ടെഡി വാങ്ങിക്കൊടുക്കാനുള്ള ഓപ്ഷൻ കാണില്ല. അപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടെഡീസ് വാങ്ങിക്കൊടുക്കാം. ഒരു ബോക്സിനകത്ത് ഇതുപോലുള്ള കുറേ ടെഡീസ് വാങ്ങിക്കൊടുത്താൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള കൊച്ചു കൊച്ചു ഗിഫ്റ്റ് ഓപ്ഷൻസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഒരു അടിപൊളി വാലന്റൈൻസ് ഡേ ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ്. അപ്പോൾ എല്ലാവരും വാലന്റൈൻസ് ഡേ നന്നായിട്ട് ആഘോഷിക്കുക, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗിഫ്റ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതൊരു ബൈ.